നമസ്കാരം തൃശൂരിൽ കോവിഡ് ഐ സി യു നാല് മണിക്കൂർ ആംബുലൻസിൽ ഒടുവിൽ വയോധിക മരിച്ചു പെരുമ്പാവൂരിൽ റോഡരികിൽ കുഴഞ്ഞു വീണയാളെ കോവിഡ് ഭയത്താൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല ഒടുവിൽ ആ വൃദ്ധനും മരിച്ചു കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഒരുമിച്ച് കൂട്ടി ദഹിപ്പിക്കുന്നു രോഗവ്യാപനവും രോഗികളും കൂടുതലായി പാലായിൽ രൂക്ഷമായ ഓക്സിജൻ ക്ഷാമം കാരിവട്ടത്ത് വാക്സിനേഷൻ കേന്ദ്രത്തിൽ വലിയ പാളിച്ച മണിക്കൂറുകളോളം ക്യൂ നിന്ന രോഗികൾ ഉൾപ്പെടെ കുഴഞ്ഞു വീണു പത്തനംതിട്ടയിൽ വാക്സിനേഷൻ വന്നവർ വെയിലത്ത് ക്യൂ നിന്ന് ദേഹാസ്വാസ്ഥ്യം വന്നതിനെ തുടർന്ന് തളർന്നു വീണു ആയിരങ്ങൾ വെയിലത്ത് ക്യൂ നിൽക്കവേ പല വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും ഉദ്യോഗസ്ഥരും പാർട്ടി നേതാക്കളും പിൻവാതിലിലൂടെ വാക്സിനേഷൻ നടത്തുന്നു ഇങ്ങനെ ചുമ്മാ ഒന്ന് തിരഞ്ഞാൽ നൂറ് കോവിഡ് വാർത്തകൾ ഈ കൊച്ചി കേരളത്തിൽ തന്നെ കിട്ടും അതിനെ പ്രത്യേക ഒക്കെ ഇട്ട് ഇങ്ങനെ ശബ്ദമിടർന്ന പോലത്തെ മിമിക്രിയൊക്കെ ചെയ്ത് സെൻറ്റിമെൻറ്റൽ ഡയലോഗൊക്കെ ആ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ എഴുതി ചേർത്ത് കൂട്ടത്തോടെ ചിതകൾ കത്തുന്നതിൻ്റെയും മറ്റും നാലഞ്ച് ഹൈ ആംഗിൾ ഷോട്ടുകളും തീ കത്തുന്നതിൻ്റെ കൂടെ നാലഞ്ച് വിഷ്വൽ എഫക്റ്റുമൊക്കെ കയറ്റി വേണ്ടപ്പെട്ടയാൾ മരണപ്പെട്ടതിൽ ദുഃഖിതനായി കരയുന്ന ബന്ധുവിൻ്റെയോ സുഹൃത്തിൻ്റെയോ ഒരു ക്ലോസപ്പ് ഷോട്ടൊക്കെ എടുത്ത് ഒരു കൃത്രിമ ഭീകരത സൃഷ്ടിച്ച് ഏതെങ്കിലും ഒരു ചാനൽ വീഡിയോ അങ്ങ് ചെയ്ത് വിട്ടാൽ ഇന്നിവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യുന്ന അതേ പണിയാവും അതും അതുകൊണ്ട് ഈ വൈകിയ വേളയിലെങ്കിലും മാധ്യമങ്ങളോടും മറ്റ് അന്തങ്ങളോടുമായി പറയുകയാണ് ഈ നേരത്ത് നിങ്ങളുടെ രാഷ്ട്രീയം വെച്ചുള്ള നാറിയ കളികൾ നിർത്തണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം മറ്റു സംസ്ഥാനങ്ങളിൽ അത് നടക്കുന്നു ഇത് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓരോന്ന് കാണിക്കുന്നുണ്ട് ഇതേപോലെ ഞാനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ മറ്റു സംസ്ഥാനങ്ങൾ ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്യുകയാണെങ്കിൽ കേരളത്തെപ്പറ്റി മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും എന്നും കൂടെ നിങ്ങൾ ചിന്തിക്കണം ഇതുവരെ മറ്റ് സംസ്ഥാനത്തെ അല്ലെങ്കിൽ അന്യഭാഷ മാധ്യമ പ്രവർത്തകരാരും നമ്മുടെ മലയാളി മാധ്യമ പ്രവർത്തകർ കാണിക്കുന്ന പോലത്തെ നെറികട്ട മാധ്യമ പ്ര പ്രവർത്തനം ചെയ്യുന്നില്ല പക്ഷേ അവരെ കൊണ്ട് അത് ചെയ്യിക്കാൻ നിങ്ങളായിട്ട് പ്രേരിപ്പിക്കരുത് കോവിഡ് കുറച്ച് കാലം കഴിയുമ്പോൾ അങ്ങ് മാറും വാക്സിനേഷൻ അതിൻ്റെ മുറയ്ക്ക് നടക്കും ജനം സാധാരണ അവസ്ഥയിലേക്ക് വരും പക്ഷേ അന്നും നിങ്ങളീ ഛർദ്ദിച്ച് വെച്ച വിഷമെല്ലാം ഇവിടെ തന്നെ കിടക്കുന്നുണ്ടാവും ജനം അത് നിങ്ങളെ കൊണ്ട് തന്നെ തിരിച്ചെടുത്ത് നിങ്ങളെ കൊണ്ട് തന്നെ വിഴുങ്ങിപ്പിക്കും അതുകൊണ്ട് ഇനിയെങ്കിലും ജാഗ്രത വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്